ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സയാസ് വേൾഡ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ സൂപ്പാണ്, ഒരു അറേബ്യൻ ഡിഷും കൂടെയാണത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടെയാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു 250 ഗ്രാം ചിക്കൻ ചെറുതായി കട്ട് ചെയ്തതാണിത്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു സവാള, അത് ചെറുതായി കട്ട് ചെയ്തത്. പിന്നെ ചെറിയ ക്യാരറ്റിൻ്റെ പീസ്, പിന്നെ ഒരു ചിക്കൻ ക്യൂബ്, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 1 ടീസ്പൂണ്, പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കട്ട് ചെയ്ത് വെച്ചതാണത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ മസാലകൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയുമാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് നമുക്കൊരു കുക്കർ അടുപ്പത്തോട്ട് വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കരുത്, ഒലിവ് ഓയിലോ അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. നമുക്കിനി സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് അതിൻ്റെ കൂടെ ഞാൻ ഒരു മുളകും കൂടെ ചേർത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു പച്ചമുളക്. അപ്പോൾ അതും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ക്യാരറ്റാണ്, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യമുള്ളത് ഒരു വട്ടം ഞാൻ പറഞ്ഞതാണ്, എന്നാലും ഒന്നും കൂടെ പറയുകയാണ്, കുരുമുളക്, പിന്നെ മഞ്ഞൾ, മല്ലിപ്പൊടി. അത് നമുക്ക് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾ. അത് ചേർത്ത് നന്നായിട്ട് എണ്ണയിൽ വഴറ്റിയതിന് ശേഷം നമുക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അത് എണ്ണയിൽ നന്നായിട്ട് വഴന്നിട്ടുണ്ട് മഞ്ഞൾപ്പൊടി. അതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്തതുപോലെ എണ്ണ അതിൽ നന്നായിട്ട് വഴന്നതിന് ശേഷം നമുക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. വേണ്ടത് ഒരു ചിക്കൻ ക്യൂബാണ്, അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചിക്കൻ ക്യൂബ് ചേർത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പിൽ നിന്ന് പകുതി നമുക്കിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, ബാക്കി നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കാനുള്ളത്, അപ്പോൾ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കന് ചെറിയ പീസാക്കിയാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഈ രൂപത്തിലാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇതിൽ കുറവായിട്ട് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇത് പിന്നെ കുട്ടികൾക്ക് ഇവിടെ ചിക്കൻ അത്യാവശ്യം ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്കാണ് വെള്ളം ചേർത്ത് കൊടുക്കാനുള്ളത്. നമുക്ക് നമ്മുടെ സൂപ്പിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. എത്രയാണ് സൂപ്പ് വേണ്ടത് അതിനനുസരിച്ച് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 3 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ഇളക്കതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് 2 വിസിൽ വരുന്ന വരെ കാത്തിരിക്കാം. 2 വിസിൽ അടിച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്ത് എയർ പോകുന്ന വരെ കാത്തിരിക്കണം. പിന്നെ ഒരു ബൗളിൽ 4 ടേബിൾ സ്പൂൺ ഓട്സ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചതാണത്. ഇത് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഓട്സ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി തിളച്ചതിന് ശേഷം നമുക്കൊരു 1/2 ടീസ്പൂണ് ഗരം മസാല കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ബാലൻസായ ചെപ്പ് പൊതിയുന്നുണ്ടല്ലോ, അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിനടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന് പ്രസ് ചെയ്യേണ്ടതാണ്. എങ്കിലും ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും